Hello friends, welcome to our channel. ഇത് എൻ്റെ ഹോം എൻട്രൻസ് ആണ്. ഗേറ്റിനോട് ചേർന്ന് റോഡിലേക്ക് വെൽക്കം ചെയ്ത് നിൽക്കുന്ന പിങ്ക് കളർ മൊസാണ്ട, പച്ച നിറത്തിലുള്ള ബോർഡർ പ്ലാന്റ്സിന് ഇരുവശവുമായി ക്രോട്ടൺ പ്ലാന്റ്സ്, മുറ്റത്തെ തുമ്പിനോട് ചേർന്ന് എൻട്രൻസിന് മോടി കൂട്ടുന്ന റിബൺ ഗ്രാസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ലില്ലി ടർഫ് പ്ലാന്റ്സ് എന്ന് പറയും. ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും വെക്കാവുന്ന ഗ്രീൻ ലീവ്സ് വിത്ത് യെല്ലോ സ്പോട്സ് ഉള്ള ഡ്രസീനൻ കളക്ഷൻസ്. മറ്റൊരു ഭാഗം തുമ്പിനോട് ചേർന്ന് ലില്ലി ആൻഡോറിയ കളക്ഷൻസ്. അങ്ങനെ നിരനിരയായി വെച്ച ആ ചെടികളുടെ ഇടയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ ബ്ലാക്കിഷ് കോർഡിലൈൻ പ്ലാന്റ്സ്, സെൻസിവേരി എന്ന ഓക്സിജൻ പ്ലാന്റ്സ് എല്ലാം ഈ മാർച്ച് മാസത്തെ വേനൽ ചൂടിനോട് പൊരുതി സുന്ദരമായി നിൽക്കുകയാണ്. ഇവയെല്ലാം ഞാൻ ഈ മാർച്ച് മാസത്തെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതെ സൺഷെയ്ഡിൻ്റെയോ പോർച്ചിൻ്റെയോ അടിയിലായി ഒതുക്കി വെച്ചതാണ് ഈ കാണുന്നത്. കൂട്ടത്തിൽ മുള വന്ന് ഒരു ലിയോടുകൂടിയ കുറച്ച് കവുങ്ങ് തൈകളുണ്ട്. മൂന്ന് മാസമായി വെയിലോ മഴയോ കിട്ടാതെ മുരടിച്ച് നിൽക്കുന്ന ഈ ചെടികളെല്ലാം വെയിലും മഴയും കിട്ടത്തക്ക വിധം തുറസായ സ്ഥലങ്ങളിൽ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വെയിലും കൊള്ളാതെ വെള്ളം മാത്രം നൽകിക്കൊണ്ടിരുന്ന ഈ റിബൺ പ്ലാന്റ്സിൻ്റെയും കോർഡിലൈൻ പ്ലാന്റ്സിൻ്റെയും അവസ്ഥയാണിത്. ഇതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് എൻട്രൻസിനെ മോഡി കൂട്ടാൻ വീണ്ടും റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കൂടാതെ ഒരിലയിൽ നിന്ന് നാലിലകൾ വന്ന കവുങ്ങൻ തൈകളും മഴയും വെയിലും കിട്ടത്തക്ക വിധം ഒരു പ്ലോട്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജൂൺ മാസത്തെ വരവേൽക്കാനുള്ള ഈ ലോ മെയിൻ്റെനൻസ് പ്ലാന്റ്സ് കൊണ്ടുള്ള എൻ്റെ ഈ റീസെറ്റിങ്സ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പ്രേംവിലാസ് ഫ്ലോഗ്. താങ്ക് യു.